ഇന്ന് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന പല സൂപ്പർ സ്റ്റാർസും കോമഡിയിലൂടെയാണ് വന്നത്. പക്ഷെ അവരൊക്കെ കോമഡിയിൽ വന്നിരുന്ന സമയത്ത് അവരുടെ ഒപ്പം സ്ത്രീവേഷം കെട്ടാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അന്ന് അവർക്ക് വീണ് കിട്ടിയ ഒരു കിഡിലൻ സ്ത്രീവേഷം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ കിഡിലനായിട്ട് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം തെസ്നി ഖാനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം ചേച്ചീനെ. ഇപ്പൊ കാര്യം കുറെ ഞാൻ പറഞ്ഞ പോലെ കിഡിലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ട്രിവാൻഡ്രം ലോഡ്ജിലെ വേഷമാണ്. ശരിക്കും വിശന്ന കൊടല് തള്ളക്കി വിളിക്കാറുണ്ട്. ക്യാരക്ടർ സിനിമയിൽ തള്ളക്കി വിളിച്ചു, പക്ഷെ ശരിക്കും എനിക്ക് പറ്റില്ലല്ലോ, വിശക്കുന്ന മമ്മി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ, ആദ്യം പറഞ്ഞ പോലെ ദിലീപിന്റെ ഒപ്പമൊക്കെ അന്ന് മുതൽ വന്ന് ഇന്ന് വരെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ശരിക്കും ഈ കോമഡിയിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരു പെൺകരുത്താണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അല്ല, ആ സമയത്ത് അങ്ങനെ ആരും ഒരു ഒരു പെൺകുട്ടിക്ക് മുൻപോട്ട് വരാൻ ഭയങ്കര പ്രയാസമായി. ഇത്രയും ആമ്പിള്ളേരെ കൂടെ കോമഡി ചെയ്യാൻ അന്ന് ആരും ഉണ്ടായില്ല. പക്ഷെ ചാനൽസ് ഒന്ന് കുറവായിരുന്നു. അന്ന് ഏഷ്യാനെറ്റ് മാത്രമേ ഒന്ന് സജീവമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടല്ല ഇപ്പോൾ വന്ന ചാനലുകളൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കോമിക്കോളാണ് ഫസ്റ്റ് ഏഷ്യാനെറ്റിൽ ചെയ്തത്. ഉണ്ണി സാറായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. കോമിക്കോളം ചെയ്ത് അവിടെ വെച്ചാണ് ഡയന ചേച്ചിനെ ട്രിവാൻഡ്രത്ത് വെച്ചാണ് പരിചയപ്പെടുന്നത്. ആ പരിചയമാണ് പിന്നീട് എന്നെ എറണാകുളത്ത് സിനിമയിൽ തുടങ്ങിയപ്പോഴും, പിന്നെ അവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഞാൻ അങ്ങനെ സിനിമയിൽ ചെയ്തിട്ടില്ല. എറണാകുളം തുടങ്ങി പിന്നെയാണ് സിനിമയിൽ ഞാൻ കണ്ടിന്യൂസ് വന്നത്. അപ്പം അത് ഇന്നും നിലനിൽക്കുന്നു. ഇപ്പോൾ 15 വർഷമെങ്കിലായി കാണും. അപ്പോൾ അന്നത്തെ സമയത്ത് ഈ പറഞ്ഞാൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇത്രയും ആമ്പിള്ളേരുടെ ഒപ്പം കോമഡി ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറങ്ങുന്നത് പറയുമ്പോൾ കുറേ ആൾക്കാരുടെ അടുത്ത് നിന്ന് കുത്തും ഇതും ഒക്കെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ആ എൻ്റെ അതായത് 13-14 വയസ്സിൽ തന്നെ എനിക്ക് ഒരുപാട് ക്യാരക്ടർ ചെയ്യാൻ പറ്റി ഇവരുടെ കൂടെ. കാരണം ഞാൻ ഒരാളായതുകൊണ്ട് ഇപ്പോൾ ദിലീപ്, നാദുഷ, അരിശ്രീ അശോകൻ, സലീം കുമാർ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ഭാര്യയായിട്ട് വേണം ഞാൻ, ഇവരുടെ മോളായിട്ട് വേണം ഞാൻ, കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് വേണം, അമ്മയായിട്ട്, ഇതിനൊക്കെ ഞാൻ, ഇതെല്ലാം ഞാൻ മേക്കപ്പെടണം. ആ എല്ലാത്തിലും ഞാൻ മാത്രമേ ഉണ്ടായില്ല. അന്ന് ആണുങ്ങൾ പെൺവേഷം കിട്ടുന്നത് കുറച്ച് കുറവായിരുന്നു ഞാൻ ഉണ്ടായതുകൊണ്ട്. പിന്നീടാണ് അത് കാലം ഇങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ഓരോരുത്തരും പിന്നെ വിഗ് കണ്ടുപിടിക്കലും സാരിയും അങ്ങനെ പെണ്ണായി തുടങ്ങിയത്. ഇപ്പോഴല്ലേ ഒരു ലേഡീനെ കിട്ടിയില്ലെങ്കിൽ ഒരാണ് കയറി പെണ്ണാവും. പക്ഷെ അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ വേഷവും എനിക്ക് ചെയ്യാൻ അന്നേ പറ്റി. പിന്നെ എല്ലാവരും ഭയങ്കര കെയറിങ് ആയിരുന്നു അന്ന്. ഞാനൊരു പെണ്ണായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു, എല്ലാവർക്കും ഭയങ്കര കെയറിങ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ കൊല്ലങ്ങൾ പോയത് അറിഞ്ഞില്ല. ഇപ്പം ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു ഭാഗമായി കന്യക എന്ന് പറയുന്ന കഥാപാത്രം ബ്യൂട്ടിഫുൾ ആണെങ്കിലും ട്രിവാൻഡ്രം ലോഡ്ജിലാണെങ്കിലും ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്തു. പക്ഷേ ഈ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് കോൺട്രവേഴ്സി കേൾക്കേണ്ടി വന്നു. ഫാമിലിയായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ ചേച്ചിയും അതിന്റെ ഒരു ഭാഗമായപ്പോ ഇല്ല എന്നോട് അങ്ങനെ അങ്ങനെ ആരും അങ്ങനെ അയ്യോ ഇത് കൊള്ളൂല സിനിമ എന്ന് പറഞ്ഞത് ആ സിനിമയെ കുറിച്ച് മനസ്സിലാക്കാത്ത കുറച്ച് പേരെ കൊള്ളൂല സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാത്തവർ ഒരുപാട് എനിക്ക് ഏറ്റവും കിട്ടിയത്, അതായത് എന്നെ ഏറ്റവും കൂടുതൽ നന്നായി വളരെ നന്നായിട്ടുണ്ട് ഇനി തെസ്നിക്ക് മുമ്പോട്ട് പോകാം എന്ന് ധൈര്യം നിന്ന മമ്മൂക്കയാണ്. മമ്മൂക്ക പടം കണ്ടിട്ടാണ് എന്നെ വിളിച്ച് പറയുന്നത് തകർത്തിട്ടുണ്ട് കേട്ടോ, ഇനി പേടിക്കേണ്ട തെസ്നി എന്നുള്ളത്. അപ്പം എനിക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് ആയി. അതിൽ കവിഞ്ഞ് വേറെ ആര് മോശം എന്ന് പറഞ്ഞാൽ എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. കാരണം മമ്മൂക്ക പച്ചക്കൊടി കാണിച്ചു. ഇപ്പൊ സിനിമയിലെ 1000 എപ്പിസോഡ് എത്തി നിൽക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ 10-15 വർഷമായിട്ട് അതിന്റെ ഭാഗമായിട്ട് പോയിക്കാൻ നിങ്ങൾക്ക് സ്വന്തം കുടുംബം പോലെയാണ്. അപ്പൊ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ എന്താണ്? ഒരുപാട് ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സിനിമാല. എത്ര റിയാലിറ്റി ഷോ വന്നാലും എത്ര ചാനലുകളിൽ കോമഡി പ്രോഗ്രാംസ് ഉണ്ടായാലും സിനിമാല എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ പറയുന്നത് ആദ്യം സിനിമാല പറഞ്ഞിട്ടേ ബാക്കി ഏത് കോമഡി ഷോയും എല്ലാവരും പറയുള്ളൂ. പിന്നെ എനിക്ക് കൂടുതലും ഒരുപാട് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇപ്പം സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴും ടി വിയിലൊന്നും അങ്ങനെ അധികം ഇതാവേണ്ട തെസ്നി, കാരണം സിനിമ അത് കിട്ടാൻ പ്രയാസമാണെന്ന്. പക്ഷേ ഒരു കാര്യം, സിനിമാല അത് വിടരുതിട്ടോ തെസ്നി എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് ശ്രദ്ധിക്കുന്ന പരിപാടി. ഈവൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ മിനിസ്റ്റർ അടക്കം എന്താ പറയുന്നത് അല്ലേ, ഇത് കാണുന്നുണ്ട്. വേറൊരു ഷോയൊന്നും അവർ കാണാറില്ല. ഞങ്ങൾ ഇതുപോലെ സാറിനെ കാണാൻ വേണ്ടി പോയപ്പം സാറ് പറഞ്ഞ ഒരു പ്രധാന കാര്യം അതാണ്, ഒരുപാട് ചാനലുകളിൽ കോമഡി ഷോ നടക്കുന്നുണ്ട്, പക്ഷെ സിനിമാല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ്. ഞങ്ങളെല്ലാവരെയും അങ്ങ് അറിയാം, മിനിസ്റ്ററിനല്ല ഞങ്ങൾ, നമ്മളെല്ലാവരെയും അറിയാം. നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെയാണ്. കണ്ടാൽ തന്നെ ആ എന്തൊക്കെയുണ്ട് സുഖമാണോ എന്ന് ഇങ്ങോട്ടേക്കൊരു നമ്മുടെ മിനിസ്റ്റർ ചോദിക്കാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഞങ്ങൾക്കൊരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അത്രയും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എനിക്കുള്ളൊരു സങ്കടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയക്കാരെ ഇമിറ്റേറ്റ് ചെയ്യുമ്പം എനിക്ക് രാഷ്ട്രീയ ആരുടെ ഫേസും ഇല്ല. അപ്പം ഞാൻ പത്മ ചേച്ചിയാണ് സാധാരണ എടുക്കാറുള്ളത്.
അപ്പോൾ ആണുങ്ങൾ പത്മജേച്ചിൻ്റെ വേഷം കെട്ടി അഭിനയിച്ച സമയത്ത് പത്മജേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഡയൻ ചേച്ചിയോട്, ഞാൻ ആണുങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കേണ്ട, കാരണം അവർ കുറച്ച് ഓവറാക്കുന്നു, എനിക്കത് ഒരു വിഷമം തോന്നുന്നു. ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കുറച്ചും കൂടി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങും, പത്മജേച്ചിനെ പോലെ നല്ല പട്ടുസാരിയൊക്കെ കൊടുത്ത് നല്ല ഹെയർ സ്റ്റൈലൊക്കെ അതുപോലെ ആക്കി. അപ്പോൾ ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചേച്ചി ഒരു തെസ്നിയെ കൊണ്ടോ അങ്ങനെ ആരെ കൊണ്ടെങ്കിലും എന്നെ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. അതൊരു വലിയൊരു സന്തോഷമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും പത്മജേച്ചിൻ്റെ ക്യാരക്ടർ വരാറില്ല, ആ ഒരു വിഷമമാണുള്ളത് ഇപ്പോൾ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.